നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അവധി കഴിഞ്ഞ കുവൈറ്റിൽ സ്കൂളുകൾ തുറക്കുന്നതിന്റെ മുന്നോടിയായി നാട്ടിലേക്ക് തിരിച്ച പ്രവാസികൾ തിരിച്ചു വന്നു തുടങ്ങി. ആഗസ്റ്റ് അവസാനം വരെയും സെപ്റ്റംബർ ആദ്യവുമായി കുവൈറ്റിൽ അവധിക്കാലം കഴിഞ്ഞ സ്കൂളുകൾ തുറക്കും. കുടുംബമായി കഴിയുന്നവർക്ക് പുറമെ സ്കൂളിലും അനുബന്ധ മേഖലയിലും ജോലി ചെയ്യുന്നവരും ഈ സമയത്ത് നാട്ടിലേക്ക് തിരിക്കും. ഇവരും കുവൈറ്റിലേക്ക് മടങ്ങി തുടങ്ങി. നാട്ടിൽ നിന്നുള്ള തിരിച്ചുവരവ് ആരംഭിച്ചതോടെ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയത് പ്രവാസികൾക്ക് തിരിച്ചടിയായി. മുൻമാസങ്ങളെക്കാളും ഇരട്ടിയാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് നിരക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ കുറഞ്ഞ നിരക്ക് നിലവിൽ 136 ൽ എത്തിയിട്ടുണ്ട്. മറ്റ് വിമാന കമ്പനികൾ ഇതിലും കൂടും. നേരത്തെ ഇതിന്റെ പകുതി മാത്രമേ നിരക്കുണ്ടായിരുന്നുള്ളൂ. ടിക്കറ്റ് നിരക്ക് ഇനിയും കൂടാനാണ് സാധ്യതയെന്ന് ട്രാവൽസ് രംഗത്തുള്ളവർ പറയുന്നു. ഫോൺ വിളിച്ച വിവരങ്ങൾ തിരക്കുമ്പോഴും പാസ്വേഡുകളും OTPയും മറ്റും കൈമാറുന്നവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പണം നഷ്ടമായേക്കാം. ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന രൂപത്തിൽ വരുന്ന കോളുകൾ പലർക്കും തിരിച്ചറിയണമെന്നില്ല. കാര്യങ്ങൾ ചോദിച്ചറിയും, തുടർന്ന് ഫോണിലേക്ക് OTPയോ മറ്റു വിവരങ്ങൾ അയച്ചാൽ അത് പറയാൻ ആവശ്യപ്പെടുന്നതാണ് രീതി. ഇതിൽ വിശ്വസിച്ച് പലരും വീണുപോയതായി സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം മലയാളിയും കുവൈറ്റിൽ താമസക്കാരനുമായ ഒരാൾ വാക്സിനേഷൻ കാര്യമന്വേഷിച്ച് വിളിവന്നു. എത്ര ഡോസ് എടുത്തോ, ഏതാണ് തുടങ്ങിയ ഔദ്യോഗിക ഭാഷയിലായിരുന്നു ചോദ്യങ്ങൾ. തുടർന്ന് ഫോണിലേക്ക് ഒരു OTP ലഭ്യമാകുകയും അത് കൈമാറാൻ ആവശ്യപ്പെടുകയുണ്ടായി. അപകടമരണത്തെ അയാൾ OTP കൈമാറാതെ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. രാജ്യത്തെ വിവിധ മാർഗങ്ങളിലൂടെ ഇമെയിലിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയും ഹാക്ക് ചെയ്യുകയും തട്ടിപ്പ് നടത്തുന്നതായി നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യത്ത് താപനില ഉയരുന്നതോടൊപ്പം വൈദ്യുതി ഉപഭോഗം ഉയരുന്നു. കനത്ത ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ AC കൂടുതലായി പ്രവർത്തിപ്പിക്കുന്നതാണ് ഉപഭോഗം ഉയരാൻ കാരണം. ചൊവ്വാഴ്ച അബ്ദലിയിൽ 51 ഡിഗ്രി സെൽഷ്യസും കുവൈറ്റ എയർപോർട്ടിലും ജഹ്റയിലും 50 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. അടുത്ത 4 ദിവസങ്ങളിൽ ഉയർന്ന ചൂടിനും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 വൈദ്യുതി ഉപഭോഗം എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച 16,180 മെഗാവാട്ട് ഉപഭോഗ സൂചിയിൽ രേഖപ്പെടുത്തിയത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. 15,900 മെഗാവാട്ട് വൈദ്യുതി ഞായറാഴ്ച കുവൈറ്റിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇതായിരുന്നു ഈ വർഷം ഇതുവരെയുള്ള ഉയർന്ന ഉപഭോഗം. താപനില ഏറ്റവും ഉയർന്ന അളവ് രേഖപ്പെടുത്തിയ ദിവസമായിരുന്നു ഞായറാഴ്ച. 6 മാസത്തിൽ കൂടുതൽ കുവൈറ്റിനെ പുറത്തു താമസിച്ചാൽ താമസാനുമതി അസാധുവാകുന്ന നിയമം ഗാർഹിക മേഖലയ്ക്ക് മാത്രം ബാധകം. മറ്റ് വിസ കാറ്റഗറികളുള്ളവർക്ക് കോവിഡ് കാലത്ത് അനുവദിച്ച പ്രത്യേക ഇളവ് തുടരുന്നതായി താമസകാര്യ വൃത്തങ്ങൾ അറിയിച്ചു. പ്രവാസികളുടെ താമസരേഖ വിദേശത്ത് നിന്ന് ഓൺലൈനായി പുതുക്കാനുള്ള സംവിധാനം തുടരുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ റെസിഡൻസി നിയമപ്രകാരം വിദേശികൾക്ക് രാജ്യത്തിന് പുറത്ത് തുടർച്ചയായി താമസിക്കാവുന്ന പരമാവധി കാലയളവ് 6 മാസമാണ്. എന്നാൽ കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പ്രവാസികളുടെ മടക്കയാത്ര മുടങ്ങിയ പശ്ചാത്തലത്തിൽ പ്രത്യേക മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ഈ നിയമം മരവിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ നിയമം പുനഃസ്ഥാപിച്ചുവെങ്കിലും ഗാർഹിക ജോലിക്കാർക്ക് മാത്രമാണ് ബാധകമാക്കിയത്. ഗാർഹിക വിസയിൽ അല്ലാത്തവർക്ക് 6 മാസം കഴിഞ്ഞാലും ഇക്കാമ കാലാവധി ഉണ്ടെങ്കിൽ കുവൈറ്റിലേക്ക് തിരിച്ചു വരുന്നതിന് തടസ്സമില്ലെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ താപനില തുടർച്ചയായി ഉയരുന്നത് പൊതുജനാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും മരണനിരക്ക് വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി പഠനം. കുവൈറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് പബ്ലിക് ഹെൽത്തിലെ പരിസ്ഥിതിയും ഒക്യുപ്പേഷണൽ ഹെൽത്ത് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബറാഖ് അൽ അഹമ്മദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കുവൈറ്റിലുണ്ടാകുന്ന 114 മരണങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കനത്ത ചൂട് മൂലമാകുമെന്ന മുന്നറിയിപ്പ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ രാജ്യത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ ആയിരിക്കില്ല ബാധിക്കുന്നത്. കനത്ത വെയിലുൾപ്പെടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇത് കൂടുതലായി ബാധിക്കും. 2059 ആകുമ്പോഴേക്കും ശരാശരി താപനില 1.8 മുതൽ 2.6 ഡിഗ്രി സെൽഷ്യസ് വരെയും 2099 ആകുമ്പോഴേക്കും 2.7 മുതൽ 5.5 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. 6 ഗവൺമെന്റിലും നിയമലംഘനം നടത്തുന്ന വാണിജ്യ ചൂഷണം നടത്തുന്ന ബേസ്മെന്റുകളും വെയർഹൌസുകളും പരിശോധന തുടർന്ന മുനിസിപ്പൽ ടീമുകൾ. ജീവനും സ്വത്തിനും അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ കടുത്ത നടപടിയാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത്. ഫർവാനിയ ഗവൺമെന്റിൽ പബ്ലിക് ഫയർ ബ്രിഗേഡിന്റെ സഹകരണത്തോടെ ഇന്നലെ മുനിസിപ്പൽ ടീമുകൾ ബേസ്മെന്റുകളിൽ പരിശോധന നടത്തിയിരുന്നു. ജലീബൽഷുവേഗ് മേഖലയിൽ കെട്ടിടങ്ങൾ നടത്തിയ പരിശോധനയിൽ 5 നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. വെയർഹൌസുകളായി മാറ്റി പ്രവർത്തിച്ചിരുന്ന 5 ബേസ്മെന്റുകൾ പൂട്ടിക്കുകയും ചെയ്തു. നിയമവിരുദ്ധമായ ആവശ്യത്തിന് ബേസ്മെന്റുകൾ ഉപയോഗിക്കുന്നതിനെതിരെ കർശന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ അഗ്നിശമന സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബേസ്മെന്റുകൾ ഒരുതരത്തിലും വാണിജ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നാണ് നിർദ്ദേശം. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 17 കെ.ഡി. 950 ഫിൽസ്. 1 ഗ്രാം 22 കാരറ്റ് 17 കെ.ഡി. 250 ഫിൽസ്. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 കെ.ഡിക്ക് 257 രൂപ 40 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.